എല്ലാവർക്കും നമസ്കാരം. ഇന്നിപ്പോൾ ഞങ്ങളുടെ ഈ പച്ചപ്പടയൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുക എന്താണ് ഇവരിങ്ങനെ ഡാൻസ് വല്ലതും ചെയ്യാൻ വേണ്ടിയിട്ടാണോ എന്ന്. പക്ഷേ ഡാൻസ് ഒന്നും കളിക്കാൻ വേണ്ടിയല്ല, ഇന്ന് ഞങ്ങളുണ്ടല്ലോ. എല്ലാവരും ഇന്ന് യൂണിഫോമൊക്കെ ധരിച്ചാണ് എത്തിയിരിക്കുന്നത്. അതിനൊരു കാരണമുണ്ട്. എന്താണെന്നറിയാമോ? ഇന്ന് നമുക്ക് ഗാന്ധി ഭവനിൽ ടോപ്പ് സിംഗറിൻ്റെ പരിപാടി, ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിലെ കുട്ടിപ്പാട്ടുകാരെല്ലാം കൂടി എത്തി ഇവിടെ വച്ചാണ് ഇന്ന് അതിൻ്റെ ഷൂട്ടിങ് നടക്കുന്നത്. അപ്പോൾ ഈ ആൾക്കൂട്ടത്തിനിടയിൽ ഞങ്ങളെ മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടും ഞങ്ങളെ ഒന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടുമാണ് ഇന്ന് ഞങ്ങളെല്ലാവരും ഒരുപോലെയൊക്കെയുള്ള ഡ്രസ്സൊക്കെ ഇട്ട് വന്നിരിക്കുന്നത്. ഇതാ കാണുന്ന സ്റ്റേജിലാണ് ഇന്ന് ടോപ്പ് സിംഗർ പരിപാടി നടക്കുന്നത്. കുട്ടിപ്പാട്ടുകാരുടെ ഒരു കുട്ടിപ്പാട്ടുകൾ സൂപ്പർ തന്നെ. ഇതിന് പിന്നിൽ ഒരു കഷ്ടപ്പാടെന്ന് പറയുന്നത് ഇപ്പോൾ കണ്ടപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. കാരണം പുറമേ നിന്ന് കാണുന്ന പോലല്ല, ഒരുപാട് കഷ്ടപ്പാട് ഇതിന് പിന്നിലുണ്ട്. നമുക്ക് കാണാം. നമ്മൾ ടി വിയിലൊക്കെ ഇത് വരുമ്പോൾ കാണുമ്പോൾ നമ്മളോർക്കോ എന്ത് ഭംഗിയാണ്, എന്ത് രസമാണ് എന്നൊക്കെ വിചാരിക്കും. പക്ഷേ സിനിമയാണെങ്കിലും സീരിയലാണെങ്കിലും ഇത്തരത്തിലുള്ള ഷോയൊക്കെ ആണെങ്കിലും ഇതിന് പിന്നിലുള്ള ഒരു ഹാർഡ് വർക്ക് എന്ന് പറയുന്നത് നമുക്ക് ഈ ഷൂട്ടിങ്ങൊക്കെ കണ്ടിലേ മനസ്സിലാവുള്ളൂ. മുന്നണിയിൽ പ്രവർത്തിക്കുന്നവരെക്കാൾ കൂടുതൽ കഷ്ടപ്പാട് എനിക്ക് തോന്നുന്നു പിന്നണിയിൽ പ്രവർത്തിക്കുന്നവർക്കാണ്. ഈ കുട്ടികളൊക്കെ ആണെങ്കിൽ എന്തോ ഒരു കഴിവുള്ളവരും അവർ എന്തൊരു ഹാർഡ് വർക്ക് ചെയ്യുന്ന കുഞ്ഞുങ്ങളാണെന്നറിയാമോ? ഈ പാട്ടെല്ലാം ഇവർ ബൈഹാർട്ടാക്കി ഇവരാ ഒരു പിന്നെ അവരുടെ ആ ഒരു കറക്റ്റായിട്ടുള്ള ആ ടൂണിനനുസരിച്ച് പ്രാക്ടീസ് ചെയ്ത് അങ്ങനെ ഇവരുടെ ഒരു കഷ്ടപ്പാട് നമുക്ക് സത്യത്തിൽ ആ ഡെഡിക്കേഷനൊക്കെ കാണുമ്പോഴേ മനസ്സിലാവുള്ളൂ. അപ്പം ടി വി കാണുമ്പോൾ എന്തൊരു ഭംഗി എത്ര പെട്ടെന്നൊക്കെ വിചാരിക്കും.